പ്രകാരം വിവര സാങ്കേതിക വിദ്യ പുതുതലമുറയ്ക്ക് നൽകിയ പുതു സമ്മാനമാണ് ഓൺലൈൻ വിദ്യാഭ്യാസം. ഇത് അടിസ്ഥാനപരമായി കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. വൈദ്യുതിയുടെ ഉപയോഗം നിയന്ത്രിച്ച് മൈക്രോചിപ്പുകളും ട്രാൻസിസ്റ്ററുകളും പോലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ച് ഇന്റർനെറ്റ് സഹായത്തോടെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നുചേർന്ന് നടത്തുന്ന പഠന പ്രക്രിയ. ഗുണദോഷ മിശ്രിതമാണ് ഏത് പ്രക്രിയയും. നാടോടുമ്പോൾ നടുവയോടണമെന്ന പഴഞ്ചൊല്ലിനെ അനുവർത്ഥമാക്കിക്കൊണ്ട് ഈ കൊറോണ കാലം നാം ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കാലത്തുണരേണ്ട, കുളിക്കേണ്ട, സ്കൂളിൽ പോകേണ്ട, അധ്യാപകരുടെ വഴക്ക് കേൾക്കേണ്ട, സ്കൂൾ ബസ്സിലും അല്ലാത്ത ബസ്സിലും കയറേണ്ട, യൂണിഫോം അലക്കേണ്ട, ഇങ്ങനെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ. എന്താണ് ഓൺലൈൻ വിദ്യാഭ്യാസം നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്ന സാധ്യതകൾ. ഫസ്റ്റ് ബെല്ലും സെക്കൻഡ് ബെല്ലും കൂട്ടമണിയും ഇല്ലാതായപ്പോൾ വിദ്യാർത്ഥികൾ ക്ലാസ് റൂമിന് പുറത്തായി. നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാനും വിവിധ വിഷയങ്ങളിലുള്ള അറിവ് വർദ്ധിപ്പിക്കാനും മാനസിക വളർച്ചയ്ക്കും ഈ പുത്തൻ വിദ്യാഭ്യാസ രീതി ഏറെ സഹായിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഇടങ്ങളിൽ നിന്ന് പഠിക്കാനും ഇഷ്ടമുള്ള കോഴ്സുകൾ എടുക്കാനും ലോകത്ത് എവിടെയെന്നും എത്ര വിദൂരത്ത് നടക്കുന്ന ക്ലാസുകളിലും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സംവദിക്കാം, ചിലവ് കുറച്ച് പഠിക്കാം, കുട്ടികൾക്ക് സമയലാഭം. ഇങ്ങനെ ഓൺലൈൻ വിദ്യാഭ്യാസം അനന്ത സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുമ്പോൾ പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറയാതെ വയ്യ. കുട്ടികളും അധ്യാപകരും തമ്മിൽ സമയ ക്രമീകരണം നടത്തണം. സാമൂഹ്യ സമ്പർക്കവും പരസ്പര ഇടപഴകലും കൂട്ടുകൂടി നടക്കലുമെല്ലാം ഓർമ്മയിൽ മാത്രമാകും. എല്ലാ വിഷയങ്ങൾക്കും ഓൺലൈൻ വിദ്യാഭ്യാസം ഗുണകരമല്ല. പ്രവൃത്തി അധിഷ്ഠിതമായ പഠന പ്രവൃത്തി ഇല്ലാതാകുന്നതും സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നതും കുട്ടികളുടെ വ്യത്യസ്ത ശേഷികൾ മുരടിച്ചു പോകുന്നതുമെല്ലാം ദോഷം തന്നെ. കുട്ടികളുടെ സമഗ്ര വളർച്ച എന്ന ആശയം നടക്കാതെ പോകുന്നു. കുട്ടികൾ അധ്യാപകരെ കബളിപ്പിക്കുന്നു. ചില ദിവസങ്ങളെങ്കിലും അവർ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു. ഇതെല്ലാം ദോഷം തന്നെ. കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നതാണ് ഏറ്റവും വലിയ ദോഷം. തലവേദന, നടുവേദന, കാഴ്ച തകരാറ്, മാനസിക അസ്വസ്ഥങ്ങൾ എന്നിവയെല്ലാം ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ സംഭാവനകളാണ്. 24 മണിക്കൂറും വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ എടുക്കാൻ ലൈസൻസ് ആയിരിക്കുന്നു. മാതാപിതാക്കളെ കബളിപ്പിച്ച് പുതിയ ഗെയിമുകളും ചിത്രങ്ങളും കണ്ട് അവർ രസിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സിൽ ഹാജരുണ്ട്, പക്ഷെ ഒരു ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല അഥവാ സ്ഥലത്തില്ല. ചുരുക്കത്തിൽ ഈ കൊറോണ കാലം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചു വാർക്കും. അധ്യാപകർ കൂടുതൽ സാങ്കേതിക മികവോടെ ക്ലാസുകൾ നടത്താൻ പ്രാപ്തരായി കഴിഞ്ഞു. കുട്ടികൾ നോട്ട് തയ്യാറാക്കുന്നതിനും ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിനും പ്രാപ്തരായി കഴിഞ്ഞു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി തെറ്റുതിരുത്തി കുറ്റമറ്റതാക്കിക്കൊണ്ട് സ്കൂൾ തുറക്കുമ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം കൂടുതൽ മെച്ചമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.